മോഹൻ ഉണ്ണിത്താനെ, ഏ 2008 പിണറായി വിജയനും കോടിയേരിയും കൂടെ എന്നെ മഞ്ചേരി കേസിൽപ്പെടുത്തി. അന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു, അന്ന് കോടതിയുടെ ഉത്തരവ് വേണോ? മലയാള ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന ഡിവൈഎഫ്ഐക്കാരുണ്ടെങ്കിൽ ഞാൻ തരാം കോടതി പകർപ്പ്. MLA ആണെന്ന് കരുതി MBA തടഞ്ഞവന്മാരല്ലേ നിങ്ങൾ? രണ്ടക്ഷരവും മൂന്നക്ഷരവും തിരിച്ചറിയാത്തവന്മാർ. അച്ഛനെന്ന് എഴുതിയാൽ ഓച്ചരെന്ന് വായിക്കുന്ന ചില ആളുകളുണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ. ആമാരോട് ഞാൻ പറയുക, മഞ്ചേരി കോടതി ഉത്തരവ് തരാം, എറണാകുളം ഹൈക്കോടതി ഉത്തരവ് തരാം, ഒരു പൊതുപ്രവർത്തകനെ അപമാനിക്കാൻ കെട്ടിച്ചമച്ച കേസ് എന്ന് പറഞ്ഞു. പിണറായി വിജയനോട് പോലീസ് പറഞ്ഞു ഒരു കാരണവശാലും അയാളുടെ രോമത്തിൽ തൊടാൻ പറ്റില്ല. പക്ഷെ അന്ന് പിണറായി പറഞ്ഞു അവനെ കോടതി കേറ്റണം. ഇപ്പോ എന്നെ കുറിച്ച് ആക്ഷേപിച്ച് കൊടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെ ഒരു പയ്യൻ പോസ്റ്റിട്ടു. ആ വീട് ഏത് വീടാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാവൂ. കോടിയേരി, ബിനീഷ് കോടിയേരി, നീ ആരാന്നറിയാം, നിന്റെ ചേട്ടൻ ആരാന്നറിയാം, നിന്റെ ചേട്ടത്തിമാരാരാന്നറിയാം, നിന്റെ ചേട്ടത്തിമാരുടെ കൊച്ചുകൾ ആരാന്നറിയാം. അതുകൊണ്ട് വടി കൊടുത്തനിയാ നീ അടി മേടിക്കരുത്. കാരണം നീ എല്ലാം കേരളത്തിലെ നാറ്റ കേസുകളാ. നിന്നെ കുറിച്ച് പറഞ്ഞാൽ എന്റെ നാക്ക് നാറും. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കുറിച്ച് പറയാത്തത്. കഴിഞ്ഞ കുറെ നാളുകളായി പറയാനില്ലാത്ത കൊണ്ടല്ല, DNA ടെസ്റ്റ് നടത്തിയല്ലോ. എവിടെ ആ DNA ടെസ്റ്റിന്റെ റിസൾട്ട്? കേരളത്തിലെ പൊതുജനത്തെ കാണിക്കണോ? ആ റിസൾട്ട് കാണിച്ചാൽ അറപ്പ് വരും. നമുക്ക് എല്ലാരെ കുറിച്ചും അറിയാം, എല്ലാ കുടുംബങ്ങളെ കുറിച്ചും അറിയാം. അതുകൊണ്ട് കുടുംബ മാഹാത്മ്യം ഒന്നും വെച്ച് വിളമ്പരുത്. വിളമ്പിയാൽ പലതും ഞാൻ വിളിച്ചു പറയും. പറയാനുണ്ട്, പറയാൻ അറിയാം. ഒരുത്തനെ ഒട്ട് പേടിക്കത്തുമില്ല. കാരണം വഴിവിട്ട ജീവിതം നയിച്ചാൽ മാത്രം പേടിച്ചാൽ മതി. അതുകൊണ്ട് ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു വർഷമായി പാർലമെന്റ് അംഗമായിട്ട്, ആ പാർലമെന്റ് അംഗം എന്നുള്ള നിലയ്ക്ക് ഒരു രൂപ രാജ്മോഹൻ ഉണ്ണിത്താൻ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു രൂപയ്ക്ക് 1,00,000 രൂപ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. തെളിയിക്കണം, എൻ്റെ പേര് പറയണം. അല്ലാതെ ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ, സോഷ്യൽ മീഡിയയിൽ പിണറായി വിജയൻ പറഞ്ഞ പോലെ പരനാറികളായി പ്രവർത്തിക്കരുത്. പിണറായി വിജയൻ പറഞ്ഞ പോലെ പിതൃശൂന്യന്മാരായി പ്രവർത്തിക്കരുത്. പിണറായി വിജയൻ പറഞ്ഞതുപോലെ നികൃഷ്ടജീവികളായി പ്രവർത്തിക്കരുത്. ആ പണി നിർത്തണം. നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇനിയും പലതും പറയേണ്ടി വരും. അതുകൊണ്ട് ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ നീ ആര് ശ്രമിച്ചാലും ഈ ജന്മം നടക്കില്ല. കാരണം ഞാൻ നാട്ടുകാരുടെ ചെലവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു നേതാവല്ല. ഞാൻ ആരുടെയും ചക്കാത്ത് സ്വീകരിക്കാറില്ല. ഞാൻ ആരുടെ ഓസ് മേടിക്കാറില്ല. ഞാൻ ഇന്ന് വരെ സ്വീകരിച്ചു പോകുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുണ്ട്. അത് കാസർഗോട്ടെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ അന്യ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന എന്നെ 40,438 വോട്ടിൽ ജയിപ്പിച്ച് MP ആക്കിയത്. ഇനി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഈ കാസർഗോട്ട് കിടന്ന് മരിക്കേണ്ടി വന്നാൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. അതുകൊണ്ട് എന്നെ വിരട്ടി, എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ പിന്നെ നിർവീര്യമാക്കി ഫീൽഡിൽ നിന്ന് ഒഴിവാക്കാവുന്ന ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അവൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഇവിടെ കേരളം ഭരിക്കുന്നത് പിണറായിയാണ്, ആഭ്യന്തരം പിണറായിയാണ്, ലോക്നാഥ് ബെഹ്റയാണ്. കാസർഗോഡ് MPക്കെതിരെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണോ? വെല്ലുവിളിക്കുന്നതോ? തെളിയിക്കാൻ ആണത്തുമുള്ള, പൗരുഷമുള്ള, സ്റ്റാലിനെ പോലെ നല്ല മീശയുള്ള ഒരു ചെറുപ്പക്കാരൻ ആ പാർട്ടിയിലുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. അല്ലാതെ ആണും കെണ്ണും കിട്ട ഈ നയം സ്വീകരിക്കരുത്. ഇത് ആണുങ്ങൾക്ക് ചേർന്നതല്ല. ഞാൻ ആണുങ്ങൾക്ക് പിറന്നവനെങ്കിൽ പ്രാണത്തെക്കാൾ മാനം വലുത്, മാനത്തിന് വില കൊടുക്കുന്ന ഒരുത്തനാണ്. അല്ലാതെ മുക്കുവണ്ടം വെച്ച് മുക്കുവണ്ടം പണയപ്പെടുത്തി കാശ് തട്ടുന്നവനല്ല ഞാൻ. അല്ലാതെ സ്വർണ്ണക്കള്ളക്കട നിർത്തി കാശുണ്ടാക്കുന്നവനല്ല ഞാൻ. കള്ളനെയും ദുഷ്ടനെയും സാമൂഹ്യ വിരുദ്ധനെയും പ്രൊട്ടക്ട് ചെയ്യുന്നവനല്ല ഞാൻ. അതുകൊണ്ട് എനിക്കൊരുത്തനെയും പേടിക്കണ്ട. ഇവിടെ എന്ത് സംഭവിച്ചാലും അതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടാകില്ല എന്ന് ഞാൻ സുവർണ ലിപികളിൽ എഴുതി തരാം. അതുകൊണ്ട് ഈ അമ്മായി കരുകളും പോരാട്ടമൊന്നും എന്നോട് വേണ്ട. ഞാൻ മാർസിസ്റ്റുകാരെ സ്നേഹിക്കുന്ന ഒരുത്തനാണ്. മാർസിസം ഞാൻ വായിച്ചിട്ടുണ്ട്, ദ ക്യാപിറ്റൽ ഞാൻ വായിച്ചിട്ടുണ്ട്. സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് കമ്മ്യൂണിസം, മാർസിസം. അതുകൊണ്ട് ഈ പോരാളി ഷാജിമാരുടെ തറപ്പണി, പിതൃശൂന്യ പണി രാജ്മോഹൻ ഉണ്ണിത്താനോട് വേണ്ട. അത് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. പിന്നെ എന്നെ നിങ്ങൾ ഈ സൈബർ ഗുണ്ടകൾ ആക്രമിച്ച് എന്നെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. ഈ ജന്മം നിങ്ങൾ ആര് വിചാരിച്ചാലും എന്നെ തൊടാൻ പറ്റത്തില്ല. വേണമെങ്കിൽ കൃപേഷിനെ കൊന്നതുപോലെ, ശരത്ലാലിനെ കൊന്നതുപോലെ എന്നെ ഫിസിക്കലായി വകവരുത്താം.
എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ട് തന്നെ കുതിച്ചിടും. മുന്നിലെ മുള്ളുകളൊക്കെ ചവിട്ടി മെതിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്നെ തളർത്താൻ ഈ വാട്സപ്പ് ഗുണ്ടായുസം കൊണ്ട്, ഫേസ്ബുക്ക് ഗുണ്ടായുസം കൊണ്ട് ഈ ജന്മമാവില്ല. ഒളിപ്പോര് നിർത്തു, അന്തസ്സായി ആഭിജാത്യത്തോടുകൂടി നേരിട്ട് പടവരുതു. നമുക്ക് ഫീൽഡിൽ